alaikum. Hello everyone. Welcome to another exciting episode of Info Foodies. സ്പെഷ്യൽ എപ്പിസോഡാണ് ബിക്കോസ് നമ്മുടെ ചാനലിൽ ഇതുവരെ ഞാനൊരു ഡ്രിങ്ക് അല്ലെങ്കിൽ ഒരു ജ്യൂസ് ഇൻട്രഡ്യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ജ്യൂസ് ഇൻട്രഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ ലേറ്റായാലും ലേറ്റസ്റ്റായി വരുമെന്ന് പറഞ്ഞ മാതിരി ഇന്നൊരു അടാറ് ജ്യൂസ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതിൻ്റെ പേര് കേട്ടാൽ തന്നെ മനസ്സിലാവും ഇതൊരു അറബിക് ജ്യൂസ് ആണെന്നുള്ളത്. ഇത് മോസ്റ്റ്ലി നമ്മളെ ജി സി സി കൺട്രീസ് അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലെല്ലാം മോസ്റ്റ്ലി പോപ്പുലർ ആയിട്ടുള്ള ഒരു ജ്യൂസാണ് ഇത്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് അവാർ കൽബ് ആണ്. അവാർ മീൻസ് വേദന, കൽബ് മീൻസ് ഹൃദയം, വേദനിക്കുന്ന ഒരു ഹൃദയം എന്നാണ് ഇതിൻ്റെ മീനിങ് ആയി വരുന്നത്. അതുകൊണ്ട് കവി എന്താണ് ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ജ്യൂസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ഒരു ബനാന സ്ലൈസ് ചെയ്തെടുക്കണം. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് മാംഗോ ആഡ് ചെയ്യാം. ഞാനിവിടെ ഫുൾ മാംഗോ എടുത്തിട്ടില്ല, ഒരു മുക്കാൽ ഭാഗം ഞാൻ എടുത്തിട്ടുള്ളൂ. ആൻഡ് അതിനെ ഞാനൊന്ന് സ്ലൈസ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ഡിഷിന് പുളിയുള്ള മാങ്ങ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് പുളിയുള്ള മാങ്ങ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് കുറച്ച് സ്ട്രോബെറി ഐസ്ക്രീം ആഡ് ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് സ്ട്രോബെറി ആൻഡ് വനില ഐസ്ക്രീം യൂസ് ചെയ്തിട്ട് ഈ ഒരു റെസിപ്പി പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ബട്ട് കുറച്ചും കൂടി ടേസ്റ്റ് ആൻഡ് നല്ല കളറൊക്കെ കിട്ടുന്നത് നമ്മൾ സ്ട്രോബെറി ഐസ്ക്രീം വെച്ച് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ സ്ട്രോബെറി ഐസ്ക്രീം തന്നെ യൂസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ഐസ്ക്രീമിൽ നല്ല മധുരം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്താൽ മതിയാവും. പിന്നെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു മധുരം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ജ്യൂസ് നമ്മൾ നല്ല കട്ടപ്പാൽ യൂസ് ചെയ്തിട്ടാണ് അടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചോക്ലേറ്റ് മോൾഡ് എടുത്തിട്ട് അതിലേക്ക് പാൽ ഒഴിച്ചിട്ട് അതിനെ ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതായിരുന്നു. ഇനി നമുക്ക് ഈ മിൽക്ക് ക്യൂബ്സ് എല്ലാം എടുത്തിട്ടൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കുറച്ചും കൂടി ഈസി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബിക്കോസ് നമ്മൾ സാധാരണ ഒരു ബൗളെടുത്ത് അതിൽ പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് അതിനെ ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷം ഒരു കത്തി യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനെ പീസാക്കി എടുക്കണം. അപ്പോൾ അതിൽ നിന്ന് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഇതിനെ ജസ്റ്റ് ഒരു ഡീമോൾഡ് ചെയ്ത് എടുക്കേണ്ട ആവശ്യം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. പിന്നെ നിങ്ങളുടെ അടുത്ത് ഈ ചോക്ലേറ്റ് മോൾഡ് ഇല്ലെങ്കിൽ ഒരു പ്രശ്നമല്ല. ബിക്കോസ് നമ്മൾ നോർമൽ ഐസ് ക്യൂബ്സിൻ്റെ ട്രേ എടുത്തിട്ട് അതിൽ പാൽ ഒഴിച്ചിട്ട് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് എടുത്താൽ മതിയാവും. അങ്ങനെ നമ്മൾ രണ്ടാളും കൂടിയിട്ട് ഈ മിൽക്ക് ക്യൂബ്സ് എല്ലാം ഡീമോൾഡ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഈ മിൽക്ക് ക്യൂബ്സ് എല്ലാം എടുത്തിട്ട് നമ്മൾ ജ്യൂസറിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതിലേക്ക് നല്ല തണുത്ത പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഹാഫ് കപ്പ് പാലാണ് എടുത്തത്. ബട്ട് ഞാനത് ഫുള്ളായിട്ട് അങ്ങോട്ട് ആഡ് ചെയ്തിട്ടില്ല, ഞാൻ കുറച്ച് ബാലൻസ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിനൊന്ന് ജ്യൂസ് അടിച്ചെടുക്കാം. Yeah.
അപ്പോൾ നമ്മൾ ജ്യൂസ് ഇവിടെ നല്ല സ്മൂത്തായി ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊന്ന് സെർവിങ് ചെയ്യാം. അപ്പോൾ നമ്മൾ അവാർ കൽബ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മൊഞ്ച് കുറച്ചും കൂടി കൂട്ടാനായിട്ട് ഞാൻ കുറച്ച് സ്ട്രോബെറി ഐസ്ക്രീമും പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നട്ട്സ് ആഡ് ചെയ്യാം, ബട്ട് ഞാൻ കഴിച്ചത് കുറച്ച് കോൺഫ്ലെക്സ് ആഡ് ചെയ്തിട്ടാണ്. ബട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പക്ഷേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു കോമ്പിനേഷനാണ് നമ്മളെ ഐസ്ക്രീമും നമ്മളെ തിക്കായിട്ടുള്ള അവാർ കൽബ് ആൻഡ് അതിൻ്റെ കൂടെ ക്രഞ്ചി ആയിട്ടുള്ള നമ്മളെ കോൺഫ്ലെക്സും കൂടി വരുമ്പോണ്ടല്ലോ, അടിപൊളി പൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം നമ്മൾ റിയാദ് ഫോക്സിനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ബൈത്തൽ ഷവർമ അല്ലെങ്കിൽ ഷവർമ ഹൗസിലെ അവാർ കലബാണ്. ഞാനിത് പല സ്ഥലത്തു നിന്ന് ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട്, ബട്ട് എനിക്ക് ബെസ്റ്റ് ടേസ്റ്റ് കിട്ടിയത് നമ്മളെ ബൈത്തൽ ഷവർമയത്തെ അവാർ കലബാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ പോകുമ്പോൾ അവിടെ ചോദിച്ച് തന്നെ ഓർഡർ ചെയ്യുക. പിന്നെ ബാക്കിയുള്ളവർ നമ്മളെ ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് ഓൾസോ പ്രസ് ദ ബെൽ ബട്ടൺ.